ഈ സജന സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ ഹിറ്റ് ആയ ഒരാളാണ് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ സജന എന്ന് അടിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാകും അതിനൊപ്പം ഏറ്റവും കൂടുതൽ സജന എനിക്ക് തോന്നുന്നു ഫേമസ് ആക്കിയത് ഏഷ്യാനെറ്റിലെ ഒരു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയാണ് ഇപ്പോഴും സജന എന്ന് പറയുമ്പോൾ അന്ന് ബിഗ് ബോസിൽ പോയ ആള് എന്നാണ് ആളുകൾ എപ്പോഴും പറയും അല്ലെ ബിഗ് ബോസ് ഫെയിം എന്ന് തന്നെ പറയാനും പറ്റും അപ്പൊ ഈ ആറാം സീസണിനെ വിലയിരുത്തിയിരുന്നു നല്ലതായിരുന്നു ഞാനത് പറഞ്ഞിട്ടുണ്ട് എല്ലാ മീഡിയയിലും പറഞ്ഞു എല്ലാവരും എന്നോട് ചോദിക്കുന്നത് വിന്നറ ഇന്നതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാരും നമ്മൾ നോക്കും ഇങ്ങനെയാണ് ഇത് ഗെയിം വെയ്സ് ഞാൻ ഇപ്പോഴും പറയുന്നു ജാസ്മിൻ കളിച്ചത് ഗെയിം ഗെയിം ഒരു ഗെയിം ഷോ ആണ് അപ്പൊ ഗെയിമിൽ നോക്കുമ്പം ജാസ്മിൻ നല്ല രീതി ഒരു ആയിരുന്നു പക്ഷേ ഗെയിമിനെക്കാട്ടിലുപരി അതിനകത്ത് പുള്ളിക്കാരിക്ക് ഏറ്റത് ആ ഒരു ലവ് ട്രാക്ക് പിടിച്ചതായിരുന്നു അല്ലെങ്കിൽ ജിൻഡോ ചേട്ടൻ എന്ന് പറയുമ്പോ നമ്മളൊരു ഫാമിലി എനിക്ക് തോന്നുന്നു ജിൻഡോ ചേട്ടനായാലും എല്ലാവരുടെയും മനസ്സിലോട്ട് കേറാം നമ്മളൊരു ഫാമിലി നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഒരാളാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാണ് ചേട്ടനും ജാസ്മിനായിരുന്നു അവിടെ തന്നെ ഗെയിം സൂപ്പർ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ജാസ്മിന് വന്നൊരു നെഗറ്റീവ് അതാ അതാ അതെ ഇത്തിരി അത് പുള്ളിക്കാർ ചെയ്ത ഗെയിം അല്ലെന്നാണ് പറയുന്നത് പക്ഷെ അവിടുത്തെ ഒരു സിറ്റുവേഷൻ നമ്മളൊരു ഫോണില്ല നമ്മളെ ഫാമിലി ഇല്ല നമുക്ക് നമ്മൾ പറയുന്നത് കണക്ക് ഒരാഴ്ച രണ്ടാഴ്ച നമ്മൾ ക്യാമറ ഉണ്ടെന്നുള്ളൊരു രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ നിൽക്കുന്നത് മൂന്നാമത്തെ ആഴ്ച നമ്മളിത് മറന്നു പോകും നമ്മൾ കറക്റ്റ് ക്യാരക്ടർ അതിനകത്ത് വന്നു പോകും അതിനകത്ത് ആർക്കും അഭിനയിച്ച് നിൽക്കാൻ പറ്റില്ല പിന്നെ അതേപോലെ തന്നെ അതിനകത്ത് ഓരോരുത്തർ പറയുന്നു ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ഒന്നും എൻ്റെ അനുഭവത്തിലില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നോക്കിയെടുത്ത എല്ലാവരും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് നമുക്കെന്തെങ്കിലും ഒരു ആക്സിഡൻ്റോ എന്തെങ്കിലും ഉണ്ടായാൽ പോലും അവർ കൊണ്ടുവരുന്നത് ഒരു റൂമിലോട്ട് കൊണ്ടുവരുത്തി ഒക്കെ വെച്ച് നമുക്ക് ഒരു ഒരു നമുക്ക് അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഇതായിട്ട് പ്രൊട്ടക്ഷൻ ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും അത് ഞാനത് ചോദിക്കാനുള്ള കാരണം അത് തന്നെയാണ് നമ്മൾ ആദ്യം കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് പറഞ്ഞു സമീപകാലത്ത് ഈ ഒരു റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട് കാസ്റ്റിംഗ് കൌച്ച് ആരോപണങ്ങൾ വലിയ രീതിയിൽ വന്നത് സ്വാഭാവികമായും സജിനയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അതും ലേഡി മത്സരാർത്ഥികൾ ആ ഷോയിലേക്ക് എൻട്രി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഞാൻ ഞാൻ ഒരു ഞാൻ പാട്ടെ ഈ ചാനൽ വൈസ് എല്ലാവരെയും എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഇവരെന്നും ഒരിക്കലും ചാനലായ എൻ്റെ മോൾ ടീംമാരായാലും ഇവരൊക്കെ നമ്മളെ കാണുന്നത് ഒരു പെങ്ങൾ അവർക്ക് സംസാരിക്കാൻ പോലും നമ്മില്ല കാരണം അവരുടെ വർക്ക് അവരുടെ കാര്യങ്ങളെ നോക്കി നടക്കുന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് അറിയില്ല നമ്മളൊരു ആർട്ട് ഇതിനകത്തുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് വന്ന് പറഞ്ഞ ഇങ്ങനൊരു കുട്ടിക്ക് ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട് അതാരാണെന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അത് ആരാണെന്ന് പറഞ്ഞ് പറഞ്ഞാലേ ഇത് മീഡിയയിലോട്ട് നമുക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ബാധിക്കും കാരണം നമ്മളെല്ലാവരും അതിനകത്ത് വർക്ക് ചെയ്ത ആൾക്കാരാണ് പക്ഷെ അപ്പോഴും അങ്ങനെ ഉണ്ട് എന്ന് സമ്മതിക്കുവാണോ അല്ലല്ല ഉണ്ടെന്ന് ഞാൻ ഞാനതാ പറഞ്ഞത് ഇപ്പം എൻ എൻ്റെ വഴി വരും എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് ചോദിക്കാറുണ്ട് ബിഗ് ബോസിൽ എങ്ങനെ കയറാൻ പറ്റും അപ്പം നമുക്ക് റെക്കമെൻഡ് ചെയ്യാം ഇന്നത് വേണമെങ്കിൽ കണക്റ്റ് ചെയ്യാം നമുക്കറിയാവുന്ന ആൾക്കാരുണ്ട് കണക്ട് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് അപ്പം ഈ വരുന്ന ആൾ ഇപ്പം ഞാനൊരാളാണെങ്കിൽ എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു പെൺകുട്ടിയെടുത്ത് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ചിലപ്പം ഞാൻ അങ്ങനെ പറയാം നിങ്ങൾ ഇങ്ങനെ ചെയ്യാം എന്നാൽ ഇവിടെ നടക്കുന്ന അവർ രണ്ടും മൂന്നും സ്റ്റേജ് നടക്കുന്ന കാര്യങ്ങൾ അവർ പോലും അറിയുന്നില്ലായിരിക്കും ഈ കണക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം എനിക്കറിയില്ല ചാനൽ ബേസ് ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ അവർക്ക് അതിന്റെ ആവശ്യമില്ല കാരണം അത്രയും വേളി നിൽക്കുന്ന ആൾക്കാർ ആൾക്കാരവരൊക്കെ അവർക്ക് നമ്മൾ പോലും അല്ലെങ്കിൽ നമ്മളെടുത്ത് പോലും ഭയങ്കര ബഹുമാനത്തോടെ നിൽക്കുന്ന ആൾക്കാരാണ് അവർ ഒരിക്കലും ആവത്തില്ല അത് എനിക്കറിയില്ല എന്റെ അനുഭവമാണ് പിന്നെ ഞാൻ പറഞ്ഞാണെങ്കിൽ ഫിറൂസൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇതുവരെ ഞാൻ പറഞ്ഞില്ല ഫിറോസൊക്കെ ഉള്ളത് വരെ എനിക്ക് ഒരു പ്രോബ്ലം Mm. Yes, here here. ും വന്നിട്ടില്ല അപ്പം അതിന്റെ ഒരു ആയിരിക്കും ഞാൻ അങ്ങനെ ഒരു രീതിയിൽ ഇതുവരായിട്ടും അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് എന്റെ അനുഭവത്തോടെ ഞാൻ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് തീർച്ചയായും ഉറപ്പായിട്ടും പോകും ഉറപ്പായിട്ടും പോകും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ നമ്മൾ കൊറേക്ക് പഠിക്കാൻ പറ്റും നമുക്ക് അതിനകത്ത് നമ്മളൊന്നും ഒന്നുമില്ല നമ്മൾ ആക്ട് ചെയ്യാതെ നമ്മളായിട്ടൊന്ന് നിന്നു നോക്കിയേ പൊളിയായിരിക്കും അത്